ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കൊത്തനെ ഞായർ, പേർത്തൃത്വ ഞായർ അഥവാ നോമ്പിലെ ആദ്യ ഞായർ. പ്രധാന ചിന്താവിഷയം കാനാവിലെ കല്യാണം. പച്ചവെള്ളം വീഞ്ഞാക്കിയതാണ്. ചിന്തകളിൽ ഒന്ന് വീട്ടുകാരുടെ പ്രത്യേകത, അവർ ആരെയും ഒഴിവാക്കുന്നില്ല. ഒരുപക്ഷെ അമ്മയും കർത്താവും ശിഷ്യന്മാരും യഹൂദ പ്രമാണിമാർക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാകാം. നമ്മിൽ പലരെയും പോലെ വേർതിരിവുകൾ കാണിക്കാത്ത ഒരു അനുഗ്രഹീത കുടുംബം. അതിൻ്റെ അനുഗ്രഹവും അവിടെ അവർക്ക് ലഭിക്കുന്നു. പാലസ്തീനിൽ വീഞ്ഞു തീരുക എന്നത് പതിവല്ല, അപൂർവമാണ്. പാലസ്തീനിൽ മുന്തിരിവീഞ്ഞ് സമൃദ്ധമാണ്. സങ്കീർത്തനം 104 അത് കാണാം. കർത്താവ് വാഴ്ത്തിക്കൊടുത്തത് ഏറ്റവും നല്ലതും രുചികരവുമായിരുന്നു. വലിയ അളവിൽ തന്നെ അവർക്ക് ലഭിച്ചു. കാരണം ആ ദേശത്തെ ഏറ്റവും വലിയ വിവാഹ ചടങ്ങായിരുന്നു. ഒരു വലിയ നാണക്കേടിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. അതാണ് പറയുന്നത്, നേർബുദ്ധിയുള്ളവർക്ക് ഇരുളിൽ പ്രകാശം ഉദിക്കും, ഋജുമതികൾക്കിരുളിൽ ദിതിയുളവായി. 2, മധ്യസ്ഥത. രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ മാതാവിൻ്റെ മധ്യസ്ഥം മൂലം സംഭവിച്ച ആദ്യത്തെ വലിയ അത്ഭുതം. യോഹന്നാൻ അത്ഭുതം എന്ന വാക്ക് പറയുന്നില്ല, അടയാളങ്ങളാണ്. വീട്ടുകാരുടെ കുറവ് മനസ്സിലാക്കി അവരുടെ നിർദ്ദേശം കൂടാതെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അമ്മ പ്രതികരിക്കുന്നു. ഇതായിരിക്കണം യഥാർത്ഥ ദൈവചിന്തയുള്ള ഓരോ വ്യക്തിയുടെയും നടപടി. സമൂഹത്തിലെ കുറവുകൾ കണ്ടറിഞ്ഞ് പരിഹരിക്കണം. അത് കണ്ട് ആസ്വദിക്കുകയല്ല വേണ്ടത്. മധ്യസ്ഥ പറഞ്ഞ അമ്മ മടങ്ങുന്നു. നമ്മിൽ പലരെയും പോലെ സംഭവത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കുവാൻ നിൽക്കുന്നില്ല. ലോകപരമായി വ്യക്തിമാഹാത്മ്യം നോക്കുന്ന നമ്മിൽ പലരും ദൈവിക ചൈതന്യമുള്ളവരെ തഴുകയോ പുച്ഛിക്കുകയോ ചെയ്യില്ലേ. ആധുനിക കപട സുവിശേഷകരെയല്ല ഞാനിവിടെ കാണുന്നത്. 3, അലസതയും ആലസ്യവും മടിയുമില്ലാത്ത ജോലിക്കാർ. അമ്മ പോകുന്ന വഴിയിൽ വേലക്കാരോട് പറഞ്ഞു, അവൻ വല്ലതും പറഞ്ഞാൽ അത് ചെയ്യുവിൻ. കർത്താവ് ഞാൻ വീഞ്ഞാക്കാൻ പോവുകയാണെന്നൊന്നും അവരോട് പറഞ്ഞില്ല. നിങ്ങൾ വെള്ളം കോരി നിറയ്ക്കുവിൻ എന്നല്ലേ പറഞ്ഞുള്ളൂ. അവർ അത് ചെയ്തു. അത് പിന്നത്തേതിലേക്ക് മാറ്റിവയ്ക്കുന്നില്ല. പാദങ്ങളുടെ ശുചീകരണമായതുകൊണ്ട് പാത്രങ്ങൾ അത്ര വൃത്തിയാക്കുമോ? ഇവിടെ അതും അവർ ഭംഗിയായി ചെയ്തു. ശുദ്ധവെള്ളം വക്കോളും നിറച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അമ്മ നമ്മോടും ചിലതൊക്കെ പറയുന്നുണ്ട്, അവൻ നിങ്ങളോട് വലതും പറഞ്ഞാൽ ചെയ്തേക്കണം. അവർ ചെയ്തതുപോലെ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് അശുദ്ധിയും ചേലയില്ലായ്മയും ഇറക്കി വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അവൻ നമ്മെ തൊട്ട് വെണ്മയാക്കട്ടെ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ ഹിമത്തേക്കാൾ എന്നെ വെണ്മയാക്കണമേ എന്ന്. 4, സമർപ്പണത്തിനുള്ള ഞായർ. 12-ാമത്തെ വയസ്സിൽ വിദ്യുത് സദസ്സുമായി വാദിച്ചു ജയിച്ചുകൊണ്ടിരുന്ന മകനെ അമ്മ ദേവാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവൻ മാതാപിതാക്കൾക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ഇവിടെ നടന്നത് അടയാളങ്ങളുടെ ആരംഭമായിട്ടാണ് കുറിക്കുന്നത്. മാതാവിൻ്റെ ഒരു പച്ചക്കൊടി ഇവിടെ നാം കാണുന്നു. കർത്താവിൻ്റെ പരിശുശ്രൂഷയുടെ സമർപ്പണ ദിവസമാണ്. പണ്ടൊക്കെ ഇടവുകളിൽ ഇടവകതനവും ആധ്യാത്മിക സംഘടനകളുടെ വാർഷികവും നടത്തിയിരുന്നു എന്നത് കൊത്തനെ ഞായറാഴ്ചയാണ്. വ്യക്തികളായും ആത്മീയ സംഘടനകളായും ഇടവകയായും ശോധന ചെയ്ത് ശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുവാൻ പറ്റിയ ദിനം. ആത്മീയ സംഘടനകൾക്ക് മൂല്യശോഷണം സംഭവിച്ചോ എന്ന് നോക്കാൻ പറ്റിയ ദിവസം. ആത്മീയ വളർച്ച ഉണ്ടോ എന്നും നോക്കണം. വാർഷികം കൊണ്ട് അതാണല്ലോ നാം ഉദ്ദേശിക്കുന്നതും. പിന്നെ സമർപ്പിക്കണം. അവൻ നമ്മയും നമ്മുടെ ആത്മീയ സംഘടനകളെയും തൃക്കണ്ണുകൊണ്ട് നോക്കി പാർക്കട്ടെ. സൃഷ്ടാവിൻ്റെ ദൃഷ്ടി സൃഷ്ടിയുടെ മേൽ പതിഞ്ഞപ്പോൾ പച്ചവെള്ളം വീഞ്ഞായതുപോലെ നമ്മെ തന്നെ ഒന്ന് പുതുക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാം. അത്ഭുതമെന്നാൽ പ്രകൃതി നിയമങ്ങൾക്കെതിരായി പ്രകൃതി ഒടുവിനാൽ നടക്കുന്നതാണ്. അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ മുടിയൻ പുത്രനെ സുന്ദരനായ രാജകുമാരനെ പോലെയാക്കിയ ദൈവം എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തും. തീർച്ച പ്രാർത്ഥിക്കാം. ദൈവമേ ഞങ്ങളെ നീ ശുദ്ധീകരിച്ച് വെടിപ്പാക്കി സമൂഹത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രയ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.